നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ഫുട്ബോൾ ലോകത്തു നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. അതായത് FC ബാഴ്സലോണയുടെ യുവ പ്രതിഭയായ ലാമിൻ യമാലിൻ്റെ പിതാവിനെ കുത്തേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഉടൻ തന്നെ അദ്ദേഹം അപകട നില തരണം ചെയ്തു കഴിഞ്ഞിരുന്നു. ഇന്നലെ അദ്ദേഹം ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അന്നേ ദിവസം രാവിലെ അയൽവാസികളുമായി ലാമിൻ യമാലിൻ്റെ പിതാവ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ അവർ രാത്രി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതായത് പ്രശ്നം സംസാരിച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യമാലിൻ്റെ പിതാവിനെ അവർ വിളിച്ചു വരുത്തിയത്. പക്ഷേ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. തുടർന്ന് 4 പേർ ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ഒരാൾ കത്തി കൊണ്ട് അദ്ദേഹത്തെ കുത്തുകയും ചെയ്തു. അത് കത്തിയാണോ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറാണോ എന്ന കാര്യത്തിൽ ഇനിയും കൂടുതൽ വ്യക്തതകൾ വരേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹത്തെ അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ മാരകമായ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് അവർ അവിടെ സ്ഥലം വിട്ടത്. ഇതിൽ കുറ്റവാളികളായ മുഴുവൻ പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ വാർത്താ പ്രാധാന്യം നേടി ഒരു കാര്യമായിരുന്നു ഇത്. ഇത്തരം വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ലാമിൻ യമാലിൻ്റെ പിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് പലരും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തോട് ഇപ്പോൾ ഉപദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ലാമിൻ യമാൽ ഇപ്പോൾ പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. തകർപ്പൻ പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടിയും സ്പെയിനിന് വേണ്ടിയും നടത്തിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.